ഏറ്റവും വലിയ ജോലിക്കാരനാരാ? അതാ പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാർഡ്സ്. അതെ, നിധിയ, നിധി. അഞ്ചാറ് കുന്നിടിച്ച് താൻ സഹാറ മരുഭൂമിയാക്കി, എന്നിട്ട് എനിക്ക് ഈ ചോറ്റുപാത്രത്തിലാണ് കൊണ്ടുവരുന്നത്. ഈ ഉണ്ടാകുന്ന പ്രതിക്ഷോഭത്തിന്റെ ഏനക്കേടെല്ലാം നിനക്ക് വേണ്ടി ചൊളയണത്തെന്ന് ഞാൻ വേണോ അനുഭവിക്കാൻ? കൃഷിഭൂമി നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കാൻ. പശ്ചിമഘട്ടം സംരക്ഷിക്കാനല്ലടോ, അത് മൊത്തത്തില് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ എഴുതിത്തരാനാ ഞാൻ ഈ മല കയറി ഇങ്ങോട്ട് വന്നത്. സർക്കാരിന് മുകളിൽ മറ്റൊന്നുണ്ട് സാർ, ജനങ്ങൾ. അത് സർക്കാരിന് ഓർമ്മ വേണം. ചക്കാത്തിനല്ലോ ഒന്നുമിൽ തന്നിട്ടല്ലേ. ഞാൻ അധ്വാനിക്കുന്ന മണ്ണ് ആർക്കും തരില്ല. ഇറങ്ങി വാ, പൈസയും കടപ്പാക്കി മുങ്ങി നടക്കുന്നോടാ കഴുതേ. ഇടോ, നീ മിടുക്കനായി വരണം കേട്ടോ. ഞങ്ങളുടെ ആഗ്രഹമാണ്, നീ കേക്കും, എനിക്ക് ഉറപ്പുണ്ട്. വിള കൊണ്ട് കർഷകന്റെ പത്തായം നിറയുന്ന പഴമൊഴി. എന്നാൽ ഇപ്പോൾ കർഷകന്റെ പത്തായം നിറയുന്നത് ബാങ്കുകളുടെ ജപ്തി നോട്ടീസുകൾ കൊണ്ടാ. എല്ലാ ആണ്ടിലെ ബജറ്റ് പ്രസംഗങ്ങളിൽ കർഷകരെ കോൾമേൽ കൊള്ളിക്കുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, പക്ഷെ ഇതൊക്കെ ഫയലിലേ കാണും, വയലിലേക്ക് വരില്ല. നെല്ല് വിതച്ച് അത് വലുതായി നമ്മളത് കൊയ്തിട്ട് ആ നെല്ല് കുത്തി അരിയാക്കും. ആ അരി വേവിക്കൂലേ നമ്മള്, അപ്പോഴല്ലേ ചോറാവുന്നേ. ആ ചോറ് തന്നെയാണ് നമ്മൾ വിശപ്പടക്കുന്നത്. അപ്പൊ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജോലി എന്താണ്? കൃഷി. അപ്പൊ ഏറ്റവും വലിയ ജോലിക്കാരൻ ആരാ? കർഷകൻ.